സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ എടുക്കുന്നത് ഫോസ്റ്റർ സീരിയൽ ഡിസ്ക്രിമിനേറ്റർ ആണ്. ഫോസ്റ്റർ സീരിയൽ ഡിസ്ക്രിമിനേറ്റർ എന്നുള്ളത് ബേസിക്കലി നമ്മളിപ്പോ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇറ്റ് ഇസ് ബേസിക്കലി എ ഫേസ് ഡിസ്ക്രിമിനേറ്റർ, അല്ലെങ്കിൽ ഒരു എഫ് എം ഡി മോഡുലേറ്റർ ആണ്. ഈ എഫ് എം ഡി മോഡുലേറ്റർ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഫേസ് ഡിഫറൻസിന്റെ ബേസിലാണ് എഫ് എം ഡി മോഡുലേറ്റർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഫോസ്റ്റർ സീരിയൽ ഡിസ്ക്രിമിനേറ്റർ. സോ വാട്ട് ഇസ് മീൻ ബൈ ഫേസ്? അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറലി നമുക്ക് ഇതുപോലത്തെ എഫ് എം സിഗ്നൽ ആയിരിക്കും നമുക്ക് ഇൻപുട്ടിൽ ഉണ്ടാവുക. എഫ് എം സിഗ്നൽ നിങ്ങൾ നോക്കാം. എഫ് എം എന്ന് പറഞ്ഞാൽ ഇതാണ് സപ്പോസ് എന്റെ എഫ് എം സിഗ്നൽ എങ്കിൽ നമ്മൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒറിജിനൽ മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എഫ് എം സിഗ്നൽ ഇൻപുട്ട് കൊടുത്ത ഒറിജിനൽ മോഡുലേറ്റിംഗ് സിഗ്നൽ ഔട്ട്പുട്ടിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഡി മോഡുലേറ്റർ എന്ന് പറയാം. സോ ഫോസ്റ്റർ സീരീസ് വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യന്റ് എഫ് എം ഡി മോഡുലേറ്റേഴ്സ് യൂസ്ഡ്. സോ നിങ്ങൾ നോക്ക്, ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ രണ്ട് പാർട്ടുകളുള്ളത്, ഒരു ഫസ്റ്റ് പാർട്ട് ട്യൂൺഡ് ആംപ്ലിഫയറും സെക്കൻഡ് പാർട്ട് ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറയും. അപ്പൊ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് പാർട്ട് ട്യൂൺഡ് ആംപ്ലിഫയർ ആണ്. ഈ ട്യൂൺഡ് ആംപ്ലിഫയറിൽ നിങ്ങൾ നോക്ക, ഈ ബ്ലാക്ക് ഡോട്ടിലെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ട്യൂൺഡ് ആംപ്ലിഫയർ. സോ ഇതിൽ ജനറലി ഉള്ളത് എഫ് എം ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. ട്യൂൺഡ് ആംപ്ലിഫയർ നിങ്ങൾ നോക്ക്, ഇനീഷ്യലി ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഉണ്ട്. ഇവർ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള വോൾട്ടേജ് ഞാൻ മാർക്ക് ചെയ്തു V3, പിന്നെ ഒരു അഡീഷണൽ കപ്പാസിറ്റർ വരുന്നുണ്ട്, ഒരു സെന്റർ ടേപ്പ് ഇൻഡക്ടർ വരുന്നുണ്ട്. ഇത്രയും പാർട്ടാണ് ട്യൂൺഡ് ആംപ്ലിഫയർ. സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എന്ത് ഫ്രീക്വൻസി ഏത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി സ്പെസിഫിക് വോൾട്ടേജ് ട്യൂൺ ചെയ്തെടുക്കാനാണ് ഈ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ജനറലി മൂന്ന് ഫ്രീക്വൻസീസ് ആണ് കൊടുക്കുന്നത്, ഒന്ന് എഫ് സി, ഒന്ന് എഫ് സി പ്ലസ് ഡെൽറ്റ എഫ്, ഒന്ന് എഫ് സി മൈനസ് ഡെൽറ്റ എഫ്. സോ എന്തായിരിക്കും മൂന്ന് തമ്മിലുള്ള വ്യത്യാസം? എഫ് സി എന്ന് പറഞ്ഞാൽ ഇവന്റെ ഇൻപുട്ട് ഫ്രീക്വൻസി ഇക്വാലന്റ് ടു കാരിയർ ഫ്രീക്വൻസി. ഇവിടെ എന്താണ്, ഇൻപുട്ട് ഫ്രീക്വൻസി കാരിയർ ഫ്രീക്വൻസിയെക്കാളും കൂടുതലാണ്, ഇൻപുട്ട് ഫ്രീക്വൻസി കാരിയർ ഫ്രീക്വൻസിയെക്കാളും കുറവാണ്. അതായത് ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് എഫ് എമ്മിന്റെ, അല്ലെങ്കിൽ ഇത് ടിപ്പിക്കലി നമ്മുടെ കാരിയറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 100 Hz ആണ് എന്റെ കാരിയർ എങ്കിൽ 100 Hz ആണ് എഫ് സി, 120 Hz ആണ് എഫ് സി പ്ലസ് ഡെൽറ്റ എഫ്, 180 Hz ആണ് എഫ് സി മൈനസ് ഡെൽറ്റ എഫ്. അപ്പൊ ഈ രീതിയിലുള്ള മൂന്ന് ഫ്രീക്വൻസീസ് ആണ് ഞാൻ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് ട്യൂൺഡ് ആംപ്ലിഫയറിന് വരുന്നത്. ട്യൂൺഡ് ആംപ്ലിഫയറിന് ശേഷം നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു കപ്പാസിറ്റർ അറേഞ്ച്മെന്റ്, ഒരു ഇൻഡക്ടർ അറേഞ്ച്മെന്റ് ഉണ്ട് അല്ലേ. സോ വളരെ ക്ലിയർ ആണ്, ഈ കപ്പാസിറ്റർ കറസ്പോണ്ടിംഗ് ഞാൻ ഒരു വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ട് V1, ഇവിടെ ഞാൻ ഒരു വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ട് V2. എന്താണ് രണ്ടു തമ്മിൽ ഡിഫറൻസ്? ബോത്ത് ആർ ഔട്ട് ഓഫ് ഫേസ് ഈച്ച് അദർ. രണ്ടും ഔട്ട് ഓഫ് ഫേസ് ഈച്ച് അദർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 180 ഡിഗ്രി ആയിരിക്കും ഇത്. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന പോലെ V1 V2 എന്തായിരിക്കും? ബോത്ത് ആർ ഔട്ട് ഓഫ് ഫേസ് ഈച്ച് അദർ ബിക്കോസ് ഓഫ് ദിസ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ അറേഞ്ച്മെന്റ് കാരണമാണ് ഇത് രണ്ടും എന്താവുന്നത്, ഔട്ട് ഓഫ് ഫേസ് ആവുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. V1 V2 180 ഡിഗ്രി എന്താണ്? ഔട്ട് ഓഫ് ഫേസ് ആണ്. സോ ഇവിടെ ഉള്ള V3 എന്നുള്ള അതേ വോൾട്ടേജ് ആണ് ഞാൻ ഇൻഡക്ടറിന് കറസ്പോണ്ടിംഗ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടും ഈക്വൽ ആയിരിക്കും, കാരണം ഈ വോൾട്ടേജ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും V3. സോ നിങ്ങൾ നോക്ക്, V1 V2 നമ്മൾ പറഞ്ഞു, V1 V2 എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വോൾട്ടേജസ് ആണ്, ഔട്ട് ഓഫ് ഫേസ് ആണ്. V3 നമ്മൾ ഇവിടെ പറഞ്ഞു, ഇതാണ് വോൾട്ടേജ് V3. അപ്പൊ ഈ ഔട്ട് ഓഫ് ഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കപ്പാസിറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ നോക്ക്, പിന്നെ എനിക്ക് വരുന്ന രണ്ട് ഡയോഡ് അറേഞ്ച്മെന്റ് ആണ് അല്ലെ, ഡയോഡ് D1 ഡയോഡ് D2, അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് രണ്ട് കപ്പാസിറ്ററും രണ്ട് റെസിസ്റ്ററും വരുന്നുണ്ട്. സോ ഇത് സെറ്റ് ഇനീഷ്യലി ഈ പാർട്ട് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിറ്റക്ടർ ആണ്. സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ട്യൂൺഡ് ആംപ്ലിഫയറിന്റെ കൂടെ സ്ലോപ്പ് ഡിറ്റക്ടറോടും കൂട്ടിയതാണ് ഒരു ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്റർ. സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന വോൾട്ടേജിനനുസരിച്ചുള്ള ഒരു സ്പെസിഫിക് ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനാണ് ഈ പാർട്ട് യൂസ് ചെയ്യുന്നത്. സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് ടിപ്പിക്കലി ഒരു AM ഡിറ്റക്ടർ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അനുസരിച്ച് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനാണ് ഈ സ്ലോപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടറിൽ പറഞ്ഞു ഈ രണ്ട് ഡയോഡിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അല്ലേ. സോ ഇതാണ് ജനറലി ഇതിന്റെ സർക്യൂട്ട് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കോമൺ ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കോമൺ ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, എന്താണ് ഇവിടുത്തെ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ദ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ജനറലി ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഇക്വാലന്റ് ടു V02 - V01. സോ വാട്ട് ഇസ് V02? ഇതിന്റെ മോഡുലസ് ആണ് വരിക. V02 എന്ന് പറഞ്ഞ ഇതാണ്, V01 എന്ന് പറഞ്ഞ ഇതാണ് അല്ലേ. V02 - V01 എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് വോൾട്ടേജിൽ നിന്ന് ഫസ്റ്റ് വോൾട്ടേജ് മൈനസ് ചെയ്താൽ എനിക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ വളരെ ക്ലിയർ ആണ്. നമ്മളിതിന്റെ കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. V02 എന്നുള്ളത് ഹയറും V01 എന്നുള്ളത് ലോവറും ആണെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് വോൾട്ടേജ് കിട്ടും, ശരിയല്ലേ. V02 എന്നുള്ളത് ലോവറും V01 എന്നുള്ളത് ഹയറും ആണെങ്കിൽ എനിക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് കിട്ടും. വെൻ ബോത്ത് ദി വോൾട്ടേജസ് ആർ ഈക്വൽ, വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ സംഭവിക്കുന്ന കാര്യം, വെൻ ബോത്ത് ദി വോൾട്ടേജസ് ആർ ഈക്വൽ, നിങ്ങൾക്ക് ഈ സർക്യൂട്ടിന്റെ അടുത്ത പാർട്ടിൽ കാണാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കും. നമ്മളിപ്പോ മൊത്തം ഔട്ട്പുട്ട് വോൾട്ടേജ് V02 - V01 എന്ന് പറഞ്ഞു, മൂന്ന് കണ്ടീഷൻസ് വരും എന്ന് പറഞ്ഞു. ഏതർ ഇറ്റ് മേ ബി
പോസിറ്റീവ് ഏതർ ഇറ്റ് മേ ബി നെഗറ്റീവ് ഓർ ഏതർ ഇറ്റ് മേ ബി സീറോ മൂന്ന് കണ്ടീഷൻസ് വരാം അല്ലേ പിന്നെ നമ്മൾ എന്താണ് ഈ ഡയോഡ് എന്ന് പറഞ്ഞു ഡയോഡ് എന്നുള്ളത് ബേസിക്കലി ഒരു സ്ലോപ്പ് ഡിറ്റക്ടർ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജിനനുസരിച്ചാണ് വി സീറോ വണ്ണും വി സീറോ ടൂ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു നമുക്കിനി പറയാനുള്ളത് അഡീഷണലി രണ്ട് വോൾട്ടേജസ് അല്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം അഡീഷണലി രണ്ട് വോൾട്ടേജസ് ഏതൊക്കെയാണ് ഒന്ന് വി എ വണ്ണും ഒന്ന് വി എ ടു നിങ്ങൾ കണ്ടോ വി എ വണ്ണ് ഞാൻ എവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് വി എ ടു ഞാൻ എവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് വി എ വണ്ണ് എന്നുള്ളത് ബേസിക്കലി വി എ വണ്ണ് ഇരിക്കുന്നത് ഏതാണ് ഈ ഇൻഡക്ടർ അറേഞ്ച്മെന്റിന് ശേഷമാണ് വി എ വണ്ണ് ഇരിക്കുന്നത് വി എ ടു ഈ ഇൻഡക്ടർ അറേഞ്ച്മെന്റിന്റെ ബോട്ടം പാർട്ടായിട്ടാണ് എനിക്ക് വി എ ടു ഇരിക്കുന്നത് അല്ലെ ഡയോഡിന് തൊട്ട് മുന്നെയാണ് ഞാൻ വി എ വണ് വി എ ടു മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായിരിക്കും രണ്ട് വോൾട്ടേജസും വി എ വണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തായാലും വി എ ടു അല്ലെ സോ വി എ വൺ ഈസ് ദി വോൾട്ടേജ് ബിറ്റ്വീൻ വി ത്രീ ആൻഡ് വി വൺ വി എ ടു ഈസ് ദി വോൾട്ടേജ് ബിറ്റ്വീൻ വി ത്രീ ആൻഡ് വി ടു വി ത്രീ എന്നുള്ളത് രണ്ടിലും കോമൺ ആണല്ലോ അപ്പൊ നിങ്ങൾ നോക്ക് ഇതാണ് ശരിക്കും എന്റെ വോൾട്ടേജ് വരുന്നത് വി ത്രീ വി ടു എന്താന്ന് ഞാൻ പറഞ്ഞു അപ്പോ ജനറലി വി എ വൺ എന്ന് പറയുന്നത് which will be equivalent to V3 plus V1. So what is V3 plus V1? ഈ വോൾട്ടേജും കൂടി ആഡ് ചെയ്തതിന് ഇക്വാലന്റ് ആയിരിക്കും ഈ വോൾട്ടേജ് വി എ വൺ ഓക്കെ അതുപോലെ നിങ്ങൾ നോക്ക് വി ത്രീ മൈനസ് വി ടു ആയിരിക്കും വി എ ടു എന്താണ് വി ത്രീ എന്താണ് വി എ ടു എന്താണ് വി ത്രീ എന്താണ് വി ടു വി ത്രീയിൽ നിന്ന് വി ടു സബ്ട്രാക്ട് ചെയ്താണ് വി എ ടു അതായത് വളരെ ക്ലിയർ ആണ് നമുക്കറിയാം എന്തായാലും ഇങ്ങനെയാണ് ഇക്വേഷൻസ് വരിക കാരണം ഇത് പ്ലസ് വി വൺ ഇത് മൈനസ് വി ടു ആണ് അതിനുള്ള കാരണം എന്തായിരിക്കും ഇത് ബോത്ത് ആർ ഔട്ട് ഓഫ് ഫേസ് ഈച്ചതർ നമുക്കറിയാം രണ്ടും ഔട്ട് ഓഫ് ഫേസ് ഈച്ചതർ ആയതുകൊണ്ട് ഒരു ഇക്വേഷൻ വി ത്രീ പ്ലസ് വി വണ്ണും ഒരു ഇക്വേഷൻ വി ത്രീ മൈനസ് വി ടു വരും അപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കാം ഇങ്ങനെയാണ് ഫോസ്റ്റർ സ്കെയിലർ ഡിസ്കണക്ട് ആയിട്ട് വയ്ക്കുന്നത് ഇനീഷ്യലി എനിക്കൊരു ട്യൂൺഡ് ആംപ്ലിഫയർ വരും ട്യൂൺഡ് ആംപ്ലിഫയറിൽ മൂന്ന് ഫ്രീക്വൻസീസ് വരും എഫ് സി വരികയാണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക വി സീറോ ടു വി സീറോ വണ് ഈക്വൽ ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആയിരിക്കും എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് വരികയാണെങ്കിലോ വി സീറോ ടു ഗ്രേറ്ററും വി സീറോ വൺ ലെസറും ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും എഫ് സി മൈനസ് ഡെൽറ്റ എഫ് വരികയാണെങ്കിൽ വി സീറോ ടു എന്നുള്ളത് ലെസറും വി സീറോ വൺ എന്നുള്ളത് ഗ്രേറ്ററും ആവും അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആവും പിന്നെ നമ്മൾ പറഞ്ഞു വി വൺ വി ടു ഔട്ട് ഓഫ് ഫേസ് ഈച്ചതർ ആണ് പിന്നെ നമ്മൾ പറഞ്ഞെന്താണ് ഫേസ് ഡിഫറൻസിന്റെ ബേസിലാണ് ഫോസ്റ്റർ സ്കെയിലർ ഡിസ്ക്രിമിനേറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ടു മൈനസ് വി സീറോ വൺ ആണെന്ന് പറഞ്ഞു വി എ വണ്ണും വി എ ടു എങ്ങനെ കിട്ടും വി എ വൺ എന്നുള്ളത് വി ത്രീ പ്ലസ് വി വണ്ണും വി എ ടു എന്നുള്ളത് വി ത്രീ മൈനസ് വി ടു പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് പാർട്ടാണ് ഫോസ്റ്റർ സ്കെയിലർ ഡിസ്ക്രിമിനേറ്ററിൽ വരുന്നത് ഒന്ന് ട്യൂൺഡ് ആംപ്ലിഫയറും ഒന്ന് എന്താണ് സ്ലോപ്പ് ഡിറ്റക്ടർ അറേഞ്ച്മെന്റും അപ്പൊ ഇങ്ങനെയാണ് ഫോസ്റ്റർ സ്കെയിലറിന്റെ ബേസിക് സർക്യൂട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് പറയാനുള്ളത് ബാക്കി നമുക്ക് സോ നമ്മൾ എന്താണ് ഫോസ്റ്റർ സ്കെയിലർ ഡിസ്ക്രിമിനേറ്റർ എന്ന് പഠിച്ചു ഇവിടെ മൂന്ന് കണ്ടീഷൻസ് ആണ് പറയാനുള്ളത് ഫോസ്റ്റർ സ്കെയിലർ ഡിസ്ക്രിമിനേറ്ററിൽ ഫസ്റ്റ് കണ്ടീഷൻ ആണ് അറ്റ് റെസൊണൻസ് സോ വാട്ട് ഇസ് മീൻ ബൈ അറ്റ് റെസൊണൻസ് അറ്റ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് സിക്ക് ഇക്വാലന്റ് ആയിരിക്കും ഈ കണ്ടീഷനിൽ നമുക്കറിയാം നമ്മളതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ വി ത്രീ നമുക്കറിയാം എന്താണ് വി ത്രീ വി ത്രീ എന്ന് പറഞ്ഞതിന്റെ വി വണ്ണിനും വി ടുവിനും കോമൺ ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് വി ത്രീ അല്ലേ ഇതാണ് വി ത്രീ ഇതാണ് വി വൺ ഇതാണ് വി ടു സോ നിങ്ങൾ നോക്ക് ഈ മൂന്ന് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ് ഇപ്പോൾ വി വണ്ണിന്റെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ് വി ടു വി ത്രീ ആണ് ഇത് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എനിക്കൊരു പോയിന്റ് കിട്ടും ദിസ് ഇസ് വി എ വൺ ആൻഡ് ദിസ് ഇസ് വി എ ടു അപ്പൊ വി എ വണ്ണും വി എ ടു നമുക്ക് തന്നെ അറിയാം ഈക്വൽ ആണ് വി വണ്ണും വി ടു ഈക്വൽ ആണ് ഇവിടെ വി വണ്ണും വി ടു ഈക്വൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുക വി വണ്ണും വി ടു ഈക്വൽ ആണെങ്കിൽ വി വണ്ണും വി ടു ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും ജനറലി വി സീറോ വണ്ണും വി സീറോ ടു എന്താണ് ഈക്വൽ ആണ് അപ്പൊ അതിന്റെ മീനിങ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും വി സീറോ ടു മൈനസ് വി സീറോ വൺ അല്ല ഔട്ട്പുട്ട് വോൾട്ടേജ് സോ വി സീറോ ടു മൈനസ് വി സീറോ വൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും സീറോ സോ അറ്റ് റെസൊണൻസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി എന്താണ് സീറോ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്തത് നമ്മൾ വി വണ്ണും വരച്ചു വി ടു വരച്ചു വി എ വണ്ണും വി എ ടു മാർക്ക് ചെയ്തു വി എ വണ്ണും വി എ ടു ഈക്വൽ ആവും അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഒ വണ്ണും വി ഒ ടു ഈക്വൽ ആവും രണ്ടും ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവും സീറോ ഇതാണല്ലോ അറ്റ് റെസൊണൻസ് കേസ് നമ്പർ ടു നിങ്ങൾ നോക്കുക കേസ് നമ്പർ ടു എന്താ എഫ് ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് സി എന്തായിരിക്കും എഫ് ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് സി എഫ് ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് സി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന കണ്ടീഷൻ ഞാൻ ആദ്യം വി ത്രീ മാർക്ക് ചെയ്തു ഓക്കെ ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് വി വണ്ണും വി ടു ആണ് വി വൺ എന്നുള്ളത് ചെറിയൊരു ചേഞ്ച് വരും കാരണം എഫ് സി എഫ് ഇൻ എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് ആണ് ഇതാണ് വി ഇൻ സോ ഇത് വി ഇൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കില്ല വി ടു ഇതായിരിക്കും എക്സാക്ട്ലി എന്ത് വരിക വി ടു നിങ്ങൾ നോക്കി ഇവിടെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് വി ഇന്നെങ്കിൽ വി വൺ എങ്കിൽ ഇതായിരിക്കും വി ടു അപ്പൊ നിങ്ങൾ പറ എന്താണ് വി എ വൺ വരിക ഇതായിരിക്കും വി എ വൺ
ഇതായിരിക്കും വി എ ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും സംഭവിക്കുക, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി എത്ര ഡിഗ്രി ആയിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും ഇതുപോലെ. സോ ഒന്ന് 60 ഒന്ന് 120 ആണെങ്കിൽ മൊത്തം 180 അല്ലേ കിട്ടുന്നത് ഔട്ട് ഓഫ് ഫേസ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ കേസിൽ വി എ വണ് ലെസ്സും വി എ ടു കൂടുതലും ആയിരിക്കും. സോ വി എ വൺ ഈസ് ലെസ് ദാൻ വി എ ടു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് നമുക്ക് കിട്ടും വി സീറോ ടു മൈനസ് വി സീറോ വൺ അല്ലേ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും, വി സീറോ ടു മൈനസ് വി സീറോ വൺ എന്ന് പറഞ്ഞാൽ വി സീറോ ടു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ജനറൽ എന്തായിരിക്കും, വി സീറോ ടു എന്ന് പറഞ്ഞാൽ ഈ വി എ ടു റിലേറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജാണ്, വി സീറോ വൺ എന്ന് പറഞ്ഞാൽ വി എ വൺ റിലേറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജാണ്. അപ്പോൾ എന്തായിരിക്കും ജനറലി വരിക, എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, പോസിറ്റീവ്. കേസ് നമ്പർ 3 എന്താണ്, കേസ് നമ്പർ 3 നമുക്ക് നോക്കാം. കേസ് നമ്പർ 3 നമ്മൾ ഇതുപോലെ വി 3 വരച്ചു. വി വണ്ണും വി ടുവിൻ്റെ പ്രത്യേകത, വി വൺ എന്നുള്ളത് ഇപ്പോൾ നേരത്തേനേക്കാളും കൂടുതലാണ്, ഇവിടെ നമ്മൾ അതിൻ്റെ ആംഗിൾ വരച്ചു. നേരത്തെ 60 ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന 120 ആണ്, കാരണം നമ്മുടെ കണ്ടീഷൻ എന്താണ്, എഫ് സി മൈനസ് ഡെൽറ്റ എഫ് ആണ്. സോ ഇതാണ് വി വൺ എങ്കിൽ എനിക്ക് വി ടു എന്തായിരിക്കും, ഇതായിരിക്കും വി ടു. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് വി വൺ 120 ഡിഗ്രി ആണെങ്കിൽ വി ടു എത്ര ഡിഗ്രി ആണ്, 60 ഡിഗ്രി. അപ്പം നമുക്ക് ആ രണ്ട് ഡിസ്റ്റൻസ് പറയാൻ പറ്റുമോ, ഇതാണ് വി എ വൺ, ഇതാണ് വി എ ടു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക, അവിടെ വി എ വൺ എന്ന് പറയുന്നത് എന്തിനേക്കാളും, വി എ വൺ എന്നുള്ളത് ഗ്രേറ്ററും വി എ ടു കുറവുമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ത് സംഭവിക്കും, വി സീറോ ടു മൈനസ് വി സീറോ വൺ അല്ലേ. വി സീറോ ടു മൈനസ് വി സീറോ വൺ എന്ന് പറഞ്ഞാൽ ജനറലി എന്ത് വരും, നെഗറ്റീവ് വരും. സോ ഇതാണ് മൂന്ന് കണ്ടീഷൻ. അറ്റ് റെസൊണൻസ് ഈ വി എ വണ് വി എ ടു ഈക്വൽ ആവും, അതിന്റെ ഫലമായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ ആവും. കേസ് നമ്പർ 2, എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് ആണ് ഇൻപുട്ട് എങ്കിൽ വി എ വണ് കുറവും വി എ ടു കൂടുതലും ആയിരിക്കും, കാരണം ആംഗിൾ നിങ്ങൾ നോക്കാം. ഈ ഇതിന്റെ ഫലമായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആവും. മൂന്നാമത്തെ കണ്ടീഷനിൽ എഫ് ഇൻ ഈസ് ലെസ് ദാൻ എഫ് സി അല്ലെങ്കിൽ എഫ് സി മൈനസ് ഡെൽറ്റ എഫ് വരുമ്പോൾ വി എ വൺ കൂടുതലും വി എ ടു കുറവും വരും. ഈ സമയത്ത് വി സീറോ ടു മൈനസ് വി സീറോ വൺ അല്ലേ, നെഗറ്റീവ് വരും. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക. ഇതാണ് ഫോസ്റ്റർ സ്കെയിലിൽ നിങ്ങൾ വരക്കേണ്ട ഫേസർ ഡയഗ്രാംസ്. ഇതാണ് നമ്മൾ കണ്ട ഫിഗർ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഫിഗർ ഇതാണ്. കുറച്ചും കൂടി നീറ്റായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് കാണിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞെന്തായിരുന്നു, എഫ് എം ആയിരുന്നു നമ്മുടെ ഇൻപുട്ട് സിഗ്നല്, നമ്മൾ ട്യൂൺഡ് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തു. സോ ട്യൂൺഡ് ആംപ്ലിഫയറിൽ ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഒരു സെൻറ്റർ ടേപ്പ്ഡ് ഇൻഡക്ടറും ഉണ്ടായിരുന്നു. ഈ കപ്പാസിറ്ററിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു, വി വണ്ണിനെ വി ടുവിനെ ഔട്ട് ഓഫ് ഫേസ് ആക്കാനാണ് ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. വി 3 നമ്മൾ പറഞ്ഞു, വി എ വണ് വി എ ടു എങ്ങനെയാണ് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു. വി ഒ വണ്ണും വി ഒ ടുവിനെയും കണ്ടീഷൻ പറഞ്ഞു. വി ഒ ടു എന്നുള്ളത് വി ഒ ടു വി ഒ വണ്ണും ഈക്വൽ ആവുന്ന കണ്ടീഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സീറോ, വി ഒ ടു ഈസ് ഗ്രേറ്റർ ദാൻ വി ഒ വൺ എന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ്, വി ഒ വണ്ണും വി ഒ ടുവും വി ഒ വണ് ഗ്രേറ്ററും വി ഒ ടു ലെസ്സറും ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതായിരുന്നു ഫോസ്റ്റർ സ്കെയിലെ ഡിസ്ക്രിമിനേറ്റർ. നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ. സോ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മളിതിൻ്റെ ഫേസർ ഡയഗ്രമൊക്കെ പറഞ്ഞല്ലേ, ഫേസർ ഡയഗ്രമൊക്കെ നമ്മൾ ഓൾറെഡി വരച്ചു അല്ലേ. മൂന്ന് കണ്ടീഷൻ വരും, ഒന്ന് അറ്റ് റെസൊണൻസ്, ഒന്ന് എബോ റെസൊണൻസ്, ഒന്ന് ബിലോ റെസൊണൻസ്. അപ്പോൾ ഞാനിത് ഈ ഫയല് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മൂന്ന് കണ്ടീഷൻസ് പറഞ്ഞു. അറ്റ് റെസൊണൻസ് പറഞ്ഞാൽ എഫ് ഇൻ ഈസ് ഈക്വൽ ടു എഫ് എഫ് സി, എബോ റെസൊണൻസ് പറഞ്ഞാൽ എഫ് ഇൻ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് സി, ബിലോ റെസൊണൻസ് പറഞ്ഞാൽ എഫ് ഇൻ ഈസ് ലെസ് ദാൻ എഫ് സി. മൂന്ന് കണ്ടീഷൻസ് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്ററിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ആസ് എ സർക്യൂട്ട് യൂസസ് ട്യൂൺ സർക്യൂട്ട് വിച്ച് ആർ ടു ബി റെസൊണേറ്റഡ് ടു ദി സെയിം സെൻട്രൽ ഫ്രീക്വൻസി, ദ സർക്യൂട്ട് ക്യാൻ ബി ഈസിലി അലൈൻ പ്രാക്ടിക്കലി. അത് ഈസി ആയിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്, ദ സർക്യൂട്ട് ഹാസ് ഗുഡ് ലീനിയാരിറ്റി ബിറ്റ്വീൻ ഇൻപുട്ട് ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് കറസ്പോണ്ടിങ് ഡിറ്റക്ടഡ് ഔട്ട്പുട്ട്. നമ്മൾ ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടറോട് കമ്പയർ ചെയ്യുമ്പോൾ ലീനിയാരിറ്റി എന്ന് പറയുന്ന ഫാക്ടർ വളരെ എന്താണ് ബെറ്ററാണ് ഫേസ് ഡിസ്ക്രിമിനേറ്ററിൽ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ നോക്കുക, വെരി സെൻസിറ്റീവ് ടു ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റേഷൻസ് ആൻഡ് ഹെൻസ് മസ്റ്റ് ബി പ്രൊസീഡഡ് വിത്ത് ഒരു ലിമിറ്റർ സ്റ്റേജ് എന്നുള്ള സ്റ്റേജും കൂടി യൂസ് ചെയ്തില്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇത്രയാണ് നമുക്ക് ഫേസ് സീലിൽ പഠിക്കാനുള്ളത് അല്ലേ. മൂന്ന് കണ്ടീഷൻ, ഒന്ന് എക്സാക്ട്ലി 90 ഡിഗ്രി, ലെസ് ദാൻ 90 ഡിഗ്രി, മോർ ദാൻ 90 ഡിഗ്രി. ഈ മൂന്ന് കണ്ടീഷൻ അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാനിത് ഈ പി പി ടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾ അങ്ങനെ നോക്കി എഴുതുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി